വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. ഇന്നത്തെ റംദാൻ സ്പെഷ്യൽ ആണ്. ഇന്നത്തെ ഇഫ്താറിനൊരു പ്രത്യേകത ഉണ്ട്. ഇന്ന് കുറച്ച് സ്പെഷ്യൽ ആണ്. വേറെ ആരുമല്ല, നമ്മുടെ റോഷൻ വ്ളോഗ് ഈ അടുത്താണ് കല്യാണം കഴിഞ്ഞത്. അതായത് ഒരാഴ്ച എന്തോ ആയിട്ടുള്ളൂ. ആ കല്യാണത്തിന് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, നമുക്ക് ആ ടൈമിൽ പോകാൻ പറ്റിയില്ല, നമ്മൾ കുറച്ച് തിരക്കിലായി പോയി. അപ്പം നമ്മുടെ റോഷൻ വ്ളോഗും ഭാര്യയും അതുപോലെ തന്നെ റോഷന്റെ അനിയനും റോഷന്റെ സിസ്റ്ററും എല്ലാവരുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മുടെ വക അവർക്ക് ന്യൂ മാരിഡ് കപ്പിൾസിന് ഒരു കിടിലം വിരുന്ന് നമ്മൾ ഒരുക്കാൻ വേണ്ടി പോണേ. ഒരു അടിപൊളി ഇഫ്താർ അല്ലേ? അപ്പൊ പൊളിക്കണ്ടേ? പൊളിച്ചടക്കണം. എന്തായാലും റോഷന് ആ ടൈമിൽ എനിക്ക് ആ മാരേജിന് പോകാൻ പറ്റാത്തതിന് ഭയങ്കര സങ്കടമായിരുന്നു. ബിസി ആയി, നമുക്ക് പോകാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയി പോയി. എന്തായാലും ആ പരാതിയൊക്കെ തീർത്ത് അപ്പൊ ആ ടൈമിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കാര്യം ചെയ്യ്, കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം നമ്മുടെ വീട്ടിലേക്ക് വാ, നമുക്ക് ഇവിടെ ആയിട്ട് ഒരു ഫുള്ള് ഒരു വിരുന്നൊക്കെ ഒരിക്കൽ സെറ്റപ്പ് ആക്കാന്നുള്ളത്. ആ അതെ അതെ, അത് ഇഫ്താറിന്റെ ടൈം ഒക്കെ ആകുമ്പോഴേക്കും കുറച്ചും കൂടി രസമായിരിക്കും. ഇൻഷാല്ല നമുക്ക് നോക്കാം, എന്തായാലും അവര് വരട്ടെ. നമുക്ക് അവര് കിടലും കിടലൻ മഷുവിന്റെയും സോനുവിന്റെയും സുമിയുടെ ഒക്കെ കിടലും കിടലും വെറൈറ്റി പരീക്ഷണങ്ങളൊക്കെ നമുക്ക് അവര് പരീക്ഷിപ്പിക്കാം. പറ്റുന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് എന്തെങ്കിലും നമുക്ക് കുക്കിംഗ് ഒക്കെ ചെയ്യിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യിപ്പിക്കാം. അത് നടക്കുന്നു തോന്നണ്ട അല്ലേ? നോക്കാം, അവര് പെട്ടെന്ന് വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം അല്ലേ. ആദ്യം കിച്ചൺ ഒക്കെ ക്ലീൻ ആക്കട്ടെ. ബൈ ഓക്കേ, ബൈ 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 ബൈ. അപ്പോ ചോപ്പൊക്കെ ചെയ്ത് തന്നിട്ട് അപ്പൊ എനിക്ക് പെട്ടെന്ന് പെട്ടെന്ന് സ്നാക്സിന്റെ മസാല ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ആദ്യമേ ഞാൻ പാവായിട്ട് എന്റെ ഹസ്ബൻഡിന് രണ്ട് ദിവസമായി കട്ട്ലറ്റ് ഉണ്ടാക്കി കൊടുക്കാതെ, ബിക്കോസ് ബീഫ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് എന്തായാലും നമ്മൾ ബേബി രാവിലെ തന്നെ പോയിട്ട് ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോ വി ഗോണ പ്രിപ്പയർ കട്ട്ലറ്റ്. ആദ്യമായിട്ട് നമ്മൾ കട്ട്ലറ്റ് ആണ് ഉണ്ടാക്കാൻ പോണേ. അത് കറിയുണ്ടാക്കാൻ പറയാനുണ്ടെങ്കിലൊക്കെ പറയും. എവിടെ എന്റെ ഭാര്യ? എവിടെ എന്റെ ഭാര്യ? ആ എന്റെ ഭാര്യ എന്ത് ചെയ്യുന്നു? ഇറച്ചി കഴുകി. ഇറച്ചി കഴുകണൊക്കെ കൊള്ളാം. ഇവിടെ ഒരു തുണി എന്തിനാണ്? ഇവിടെ ഒരു തുണി. അതെ, വെള്ളം മേത്തേക്ക്. റെയിൻകോട്ട് ഇട്ടാ പോരായിരുന്നു? ആ വെള്ളം മേത്തേക്ക് ഇറക്കണ്ടിരിക്കുന്നു. കഴുകി കഴുകി ഊട്ടിയായിട്ട് ഞാൻ ഇരുട്ടേ. അടുത്ത പെണ്ണുമ്പോൾ എന്ത് ചെയ്യണം? ഇത് കാണുമ്പോൾ തോന്നും ഇച്ചിരി സവാളയെടുത്തിട്ട് ഇതാണ് പറയാൻ ആദ്യം തോന്നുന്നത്. പക്ഷെ നമുക്ക് കട്ട്ലറ്റിന് അറിയാമല്ലോ, സവാള ഇച്ചിട്ട് മാത്രമല്ല, ഈ ആഡ് പൊട്ടാറ്റോ ബീഫ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ ക്വാണ്ടിറ്റി കുറച്ചുകൂടി കൂടും. ഓക്കെ, ഉപ്പ് ഇട്ടായിരുന്നു ഞാൻ. എന്താ സംഭവം? മാഗി മാജിക് മസാല നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, നല്ല ടേസ്റ്റ് ആണ്. You can skip. വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ ദ എർച്ചി. ഇന്നെന്ന ഭയങ്കര വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. എർച്ചി ഒന്ന് സ്വരം. ഉദരഹേ എർച്ചി ചിക്കൻ എല്ലാം കഴുകി റെഡി ആയിട്ട് വെച്ചിരിക്കുകയാണ്.
കട്ട്ലറ്റിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നത് പെപ്പർ പൗഡറാണ്. മുളക് പൊടിയൊക്കെ അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. ഐ ഡോണ്ട് നോ നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ വെക്കണം എന്ന് എനിക്കറിഞ്ഞാ. ഇത് നമ്മുടെ കട്ട്ലറ്റാണ്. പിന്നെ എല്ലാവരും ഈ കട്ട്ലറ്റ് കാണുമ്പോൾ പറയും ക്രംസ് മുക്കി പൊരിക്കണം, അതാണ് കട്ട്ലറ്റ് എന്ന്. അതാണ് കട്ട്ലറ്റ് എന്ന് അറിയാം നമുക്ക്. പക്ഷെ ഇതൊരു കൊച്ചി സ്റ്റൈലാണ്. ഇത് ഞങ്ങളുടെ കൊച്ചി സ്റ്റൈല്. ഞങ്ങൾക്ക് ക്രംസ് അതായത് റസ്ക് പൊടി മുക്കുന്നത് ഇഷ്ടമല്ല. അതെ. പൊടി അവിടെ എടുത്തു അവിടെ ഉണ്ടല്ലേ. ഈ സവാളത്തിന് സവാളക്ക് സവാളത്തിന് ബിഗ് ബോസിലെ ചാൻമണി അതായത് മഷൂം മഷൂം ബിഗ് ബോസിലെ ചാൻമണി ഒന്നിച്ച് ഒരേ സീസണിലും അല്ലായിരുന്നു. ഇവര് രണ്ടുപേരും സംസാരിക്കണം, അവർക്ക് മാത്രം മനസ്സിലാവുള്ളൂ, വേറൊരാൾക്ക് മനസ്സിലാവില്ല. എല്ലാരും വിചാരിക്കും എന്ത് തേങ്ങയിൽ ഇനി പറയണം. നിങ്ങൾ പോട്ടില്ലേ, ഞങ്ങൾ പോണേ മസൂറ. ആ മസൂറ പറഞ്ഞു ജാനു ജാനു എന്ത് ചെയ്യണേ. മസൂറ ഇവിടെ കട്ട്ലറ്റ് ഉണ്ടാക്കണു. പിന്നെ മുറുക്കാനുണ്ടാ മുറുക്കാൻ അവിടെ മുറുക്കാൻ ചോദിക്കണോ. ചപ്പ്ലി എടുത്തിട്ട് ചേച്ചിയുടെ കാര്യം ചപ്പ്ലി എടുത്തിട്ട് മുറുക്കാൻ എടുക്കാം. പിന്നെ ഭയങ്കര നന്നായിട്ട് ജാൻമണിക്ക് ഒരു കൂട്ടായിരുന്നു. നീ പോയാലോ ഇത് ലോ ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ആ സമയം ഞാൻ ഇതിൽ നിങ്ങൾ മുള്ളിട്ടിരുന്നത് സെപ്പറേറ്റ് എടുത്തിട്ടുണ്ട്. ഇല്ല അതല്ലേ പറഞ്ഞ സെപ്പറേറ്റ് എടുത്തിട്ട് നിങ്ങൾ മിക്സ് ചെയ്ത് വന്നു. ആർക്ക് അവിടെ നിന്ന് നിലവിളി ആക്കുന്നത് എന്താ എന്താ ചെയ്യുന്നത് പറ. ഞാനില്ല എന്റെ ഈ റമദാനിൽ സൈബ് പറയുന്നത് കണ്ടി. ഞാൻ ആരും ഇല്ലാത്തപ്പോ ഞാൻ ഒറ്റ കൂടെ കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ സൈബ് പറഞ്ഞു കൊറേ സംസാരിക്കും. കഥ ഒക്കെ കറിയോ സ്കൂളിൽ എന്താണ് പറയുന്നത് സൈബ് ജോൺ കഥകള് ആൾ ഭയങ്കര മോശമാണ് അറിയോ. ഇതിപ്പോ വേറെ ലെവൽ ആവുന്നു. ആ ബേബി എന്നാറുടെ ഷോട്ടുകൾ കൊള്ളാം. അല്ലാണ്ട് ഒരു ട്രൈപോഡ് ഇട്ട് വെച്ചിട്ട് അതിന് മുമ്പിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണ്ടാവും. ഒരു ഒരു ജീവൻ ഇല്ലാത്ത വ്ളോഗായിരിക്കും. ആ അതൊക്കെ അതിന് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എന്ത് ഇഷ്ടം വേണ്ട പറഞ്ഞു പറഞ്ഞ എന്ത് ഇഷ്ടം വേണ്ടെന്ന് പറ ഡിപ്പ് വാങ്ങിച്ചു തരും. ഉപ്പൊക്കെ ഇടുമ്പോ നോക്കിയും അങ്ങനെയല്ലേ ഉപ്പ് കൊറയാലും പിന്നെ തിന്നാൻ പറ്റുമോ. ചാമ്പടി തൂ എന്താ ചെയ്യണേ. ഞാൻ ഗരം മസാല നോക്കിക്കൊണ്ടിരിക്കുന്നു.
ഗടം മസാല അല്ല, ഗരം മസാല. ഗരം മസാല ഇട്ടു, ആ ഇട്ടു നല്ലായിട്ട് ഇളക്കോ, ഇളക്കോ. സ്പൂൺ അവിടെ മൂടി വെച്ചിട്ട് ഇങ്ങനെ ആക്കാൻ മതി, മൂടി വെച്ചിട്ട് അങ്ങനെ ആക്കാട്ടോ. അതെന്ത് പരിപാടി? ഇനി അത് വേവട്ടെ. പൊട്ടറ്റോ നമുക്ക് പീൽ ചെയ്യണം. പൊട്ടറ്റോ പീൽ ചെയ്യണം. ഓക്കെ, പൊട്ടറ്റോ പീൽ ചെയ്യണം. പീൽ അത് പണ്ടത്തെ ഇതിപ്പോ പുതിയായി, പുതുസായി. കട്ട്ലറ്റ് ചെയ്യുമ്പോ വേണമെങ്കിൽ ഇങ്ങനെ കഴുകി രണ്ട് ഐറ്റം ചെയ്യാം. ഞാനിങ്ങനെ തൊലി കളഞ്ഞിട്ട് വേവാൻ വെക്കോളൂ. ഞങ്ങളവിടൊക്കെ അതായത് വീട്ടിലൊക്കെ തൊഴിയപ്പൊടിയേ വെക്കുള്ളൂ. എന്നിട്ട് ആ പുഴുങ്ങി കഴിഞ്ഞതിന് ശേഷം ഈസി ആയിട്ട് നമ്മള് വിരല് നമ്മ കൈ വെച്ചിട്ട് ഉലിച്ചെടുക്കും. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് സ്പെഷ്യൽ കടികൾ എന്നെങ്ങനെ പറയും, നമ്മൾ ട്രൈ ചെയ്യാം. ഇന്നത്തെ ആൻസർ സെലക്ട് ആക്കിയ ആൾക്കാരെ. ആ സെലക്ട് ആക്കി. അത് ഈ വ്ലോഗിൽ വിട്ടോണ്ടിരിക്കണ്ടല്ലോ ആൻസർ. ഓ ശരിയാ. ആ ജോബ് നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പാക്കിങ് ആൾക്കാർക്കുള്ള ഡ്രസ് പാക്കിങ് സെലക്ഷൻ എല്ലാം റെഡിയാ ചെയ്യണം. ഞാൻ വ്ലോഗിലെ കാര്യം അപ്പൊ ഇതും കട്ടാക്കി നമുക്ക് വേവാൻ വെക്കണം. സോ ഇന്ന് സൂണു കുറച്ച് ദിവസമായി പറയണ സമോസ ഫസ്റ്റ് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, 2 days. ഷിനീറ്റ് സമോസ. അപ്പൊ ഇന്ന് ഞാൻ ചിക്കൻ സമോസം വെക്കാൻ വിചാരിച്ചു. ആൻഡ് വാട്ട് അബൌട്ട് ബീഫ് റോൾ? എല്ലാം വെക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ടൈം അനുസരിച്ചിട്ട് ആയിരിക്കും പ്ലാൻ മാറാൻ പോണ. പിന്നെ സുമി എനിക്കൊരു കോൺഫിഡൻസ് തന്നിട്ടുണ്ട് വന്നപ്പോ. നമുക്ക് ചെയ്യാം, പറ്റും. ഇച്ചിരി മണിയല്ലേ ആയിട്ടുള്ളൂ. അങ്ങനെ അറിയാൻ നമുക്കൊരു ഇത് വരും. സുമി ഇന്നലെ ഉടുക്കത്തിട്ട് ആയിട്ടായിരുന്നു, കടികളൊന്നും കഴിച്ചില്ല ഡോൺ തുറക്കുമ്പോ. അപ്പൊ സുമിയുടെ കടികളൊക്കെ നമ്മൾ മാറ്റി വെച്ച് വിഷമത്തിൽ. ഇതാണ് അതാണ് എനിക്ക് ഭയങ്കര സമയത്താക്കാൻ പറ്റൂല മലയാളത്തിൽ. ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയി, ഞാൻ തന്നെ പറയണം പെർഫെക്റ്റ് ആയി. ഞാന് ഔട്ട് സൈഡ് പേഴ്സിന്റെ അടുത്ത് മലയാളം സംസാരിക്കുമ്പോ പീപ്പിൾ സീ മീ ഫോർ ഫസ്റ്റ് ടൈം ഭയങ്കര മലയാളി പോലെ ഞാൻ മലയാളം സംസാരിക്കും. അപ്പൊ
കുറച്ച് സൗണ്ട് ഇപ്പോഴും എനിക്ക് പോലും മനസ്സിലായി. ഭാഷ കണ്ടപ്പോഴും മനസ്സിലായി. ഓക്കെ, ബേബിക്ക് വെജിറ്റബിൾസിൽ എന്ത് വെജിറ്റബിൾസ് ആണ് ഭയങ്കര ഇഷ്ടം? കണ്ടിന്യൂസ് ഇപ്പോൾ 15 മിനിറ്റ് പിടിച്ചോണ്ടിരിക്കണം. നന്നായിട്ട് ഷൂട്ട് ചെയ്യുന്ന ആളെ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നിർത്തില്ല. അത് മാത്രമല്ല, ക്യാമറ എനിക്കത് നിർത്താറേ തോന്നില്ല, കൂട്ടിയിട്ട് വയ്യ ക്യാമറ. ഓക്കെ, ഇതിരിക്കട്ടെ മസാല. ഇപ്പൊ ഇറ്റ് ലുക്സ് വെരി ഡാർക്ക് പെപ്പർ പൗഡർ ഒക്കെ, പക്ഷെ വെൻ വി മിക്സ് പൊട്ടാറ്റോ ഇതൊക്കെ മിക്സ് ആക്കുമ്പോൾ മൈൽഡോ. ഓക്കെ, അടുത്ത മസാല ഞാൻ അതിൽ തന്നെയാണ് പ്രിപ്പയർ ചെയ്യാൻ പോണത്. അടുത്ത മസാല നമുക്ക് എന്തിനുള്ളതാ പറ? എനിക്കറിയോ ബിരിയാണി പറയാൻ പറ്റില്ല. വെക്കും എന്തൊരു നല്ല അഭിപ്രായം. എല്ലാം നമുക്ക് കുറച്ച് ഓവർ ആയിട്ട് ചെയ്യണം, ബിക്കോസ് വി പ്രിപ്പയറിംഗ് ലോട്ട്സ് ഓഫ് ഡിഷ്, ഐ മീൻ കണ്ടിന്യൂ പിടിച്ച് ഇതിൽ നമുക്ക് വി ഡോണ്ട് യൂസ് പെപ്പർ പൗഡർ, വി യൂസ് ചില്ലി പൗഡർ. ഓക്കെ, ഇതില് മറ്റേ റെഡ് മസാല ഇല്ലേ, സമോസ ബ്ലാക്ക് ആവും, ചില്ലി പൗഡർ ഒക്കെ കുറച്ച് സോസി ആയിട്ടല്ലേ നീ ഉണ്ടാക്കണം. മിക്സ് അല്ലേ അത്? മിക്സോ? മിക്സ് ആക്കിയില്ലേ? ഏത് കാശ്മീരിയും നോർമൽ മിക്സ് ആക്കാം, മിക്സ് ആക്കാനും കളറും എരിവും കൂടി. മമ്മ നോം തീർക്കാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ മമ്മ വിളിക്കുന്നത് കേട്ടായിരുന്നു അടുത്ത് 2 കിലോമീറ്റർ തന്നെ വിളിക്കണം മമ്മ ഉള്ളത് നോം തീർക്കാൻ. മമ്മ ഒരു അങ്ങി എത്താനുള്ളത് നോം പിടിച്ച ബാംഗ്ലൂരേ വിളിക്കണേ, എന്നാലും മമ്മക്കങ്ങനെ വിളിക്കാൻ തോന്നിയല്ലോ. മമ്മക്ക് ഇത്ര ദൂരെ കിടക്കണമെന്നല്ല, ആ വാ മക്കളെ വാ നമുക്ക് നോമ്പ് തുറക്കാൻ തന്നെ വിളിക്കണം. വെള്ളം ചൂടായിട്ട് കയ്യിലൊക്കെ നിൽക്കണ്ട, കൈ ഒന്നും കുക്കറില്ല. ഞാൻ കഥ വേണ്ടല്ല അപ്പനെ കട്ടൻ ചായ ഒന്നു, ഞാൻ പറ കുക്കർ ചീറ്റി വരണ്ടെന്ന് പറഞ്ഞ. സമൂസ പട്ടേല സമൂസ എന്ന് പറയണത് ഫുള്ള് ഇങ്ങനെ ചിക്കൻ മഷുക്കോ. അടുത്ത പരിപാടിയിലോട്ട് പോവാം.
പിന്നെല്ലാരും കൈവേലെടുക്കണേ. അപ്പോ പണികൾ വൺ ബൈ വൺ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങക്ക് പിന്നെ ഒരു ടൈം മനസ്സിലാവില്ലേ, ബിക്കോസ് നിങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടല്ലേ വീഡിയോ കാണുന്നത്. നേരത്തെ ഷോർട്ട് എടുത്തു കഴിഞ്ഞിട്ട് ബേബി ബേബിക്ക് കുറച്ച് കാര്യങ്ങളുണ്ടായി അവിടെ പോയി, അപ്പൊ ഞാൻ ഇവിടെ തീർക്കാനുള്ളത് തീർത്ത്. അപ്പോ ഞാൻ എന്തൊക്കെ ചെയ്ത് വെച്ചാൽ കാണിച്ചത്, ഇത് നിങ്ങൾ കണ്ടത് നേരത്തെ കട്ട്ലറ്റിനുള്ളത്, പിന്നെ സമോസത്തിനുള്ളത്, പിന്നെ എഗ് ബോണ്ടക്ക് എഗ്ഗ് വേവാൻ വെച്ചിട്ടുണ്ട്, ഇത് പൊട്ടാറ്റോ കട്ട്ലറ്റിനുള്ള. സോ എല്ലാം പകുതി പകുതി പകുതിയാണ് അവിടെ കൂടെ അവിടെ കൂടെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ബിക്കോസ് വി കാൻ വെയിറ്റ് ഫോർ വൺ തിങ്, അത് റെഡി ആവാൻ വേണ്ടി തന്നെ വെയിറ്റ് ചെയ്യാൻ പറ്റൂല, ടൈം വേസ്റ്റ് ആവും. അപ്പൊ സുമി എനിക്ക് റോൾ ചെയ്യാനുള്ള ഐറ്റംസ് അറിയാൻ വേണ്ടിയിട്ടാണ്, ലൈക് ക്യാപ്സിക്കം, ക്യാരറ്റ്. സോ എനിക്ക് ആ ടൈമില് പണിയില്ല, ഐ ഹാവ് ടു വെയിറ്റ് അത് വേവാൻ വേണ്ടി. സോ ഐ തോട്ട് ലെറ്റ് മീ പ്രിപ്പയർ സംതിങ് സ്വീറ്റ്. അപ്പോ എനിക്ക് ബനാന കണ്ടു. സോ ഐ തോട്ട് നമ്മളുടെ മോട്ടിവേഷണൽ ആയ കായ്പോൾ ഉണ്ടാക്കാം. കായ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എന്താ റെഡ് കളർ ബനാന മുറിച്ചപ്പോ ചോര കായ്പോൾ ഉണ്ടാക്കാം. അതിനുള്ള ബനാനാസ് ആണ് അരിഞ്ഞിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ടൈം ടു സംതിങ് ആയി ഞാൻ വിചാരിച്ച നിങ്ങൾ ചിക്കൻ കൊണ്ടുവരുമോ, പക്ഷെ ബീഫ് കൊണ്ടുവരുമ്പോ ചിക്കനും കൊണ്ടുവരുമോ ഞാൻ പറയാത്ത കൊണ്ട് എന്താ അനുസരണൊക്കെ ഭർത്താവിന് കൊണ്ടുവരുന്നു. അല്ല അങ്ങനെ പറയാതെ കൊണ്ടുവന്ന ദിവസങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല, എന്തിനാ കൊണ്ടത്, ഫ്രിഡ്ജിലിട്ട് വേണ്ടി പറയൂലേ, അതായത് എടുക്കാം. പക്ഷെ അതോ എന്തോ ഒരു സാധനം ഇല്ല, അത് ജസ്റ്റ് ഇതുണ്ടല്ലോ, അത് കട്ട് ആയതുകൊണ്ടല്ലേ അത് ബാക്കി നല്ലതാ. അതൊന്നും ഒരു ലൈനാണത്, വേറെ ഒന്നും ഇല്ലത്, അത് ഇതുപോലെ കത്തിയൊക്കെ കൊള്ളണ ലൈനാണ്. ഇതൊക്കെ ഇത്ര കട്ടി കളയണ്ട, ആ റൗണ്ടില് അത് മാത്രം കളഞ്ഞായി, ഈ ഏരിയ മൊത്തം ഒരു ഏക്കർ മൊത്തം കട്ടി കളയണ്ട. ഇല്ല അത് അത് അതാണ് ഫീലാക്കി. ഓക്കെ ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ചെയ്യാം. ഇതിന് നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസും വേണം. അതെടുക്കുന്ന മുമ്പ് ഞാൻ റോളിനുള്ള കായ്പോല എന്തായാലും വേവൻ ടൈം മതി, കായ്പോല തീർക്കാം. സോ കട്ട്ലറ്റിനുള്ള ബീഫ്, അപ്പൊ നമുക്ക് കട്ട്ലറ്റ് ചെയ്യാമല്ലോ. എന്തൊക്കെ പറയണം, ഞാൻ ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കാം. ഇത് ഞാൻ ക്രഷ് ചെയ്ത് വരട്ടെ, ബിക്കോസ് നമ്മൾ പൊട്ടേറ്റോ മെന്ത്, അപ്പൊ നമുക്ക് കട്ട്ലറ്റിനുള്ള എല്ലാ സംഭവം കിട്ടിയിപ്പോ. ലെറ്റ്സ് ഫിനിഷ് കട്ട്ലറ്റ് ഫസ്റ്റ്. എന്തുണ്ടാക്കണ പാപ്പ കഴിച്ചേ, മമ്മമ്മ കഴിച്ചേ, മമ്മമ്മമ്മ കഴിച്ചേ. ആ ഗുഡ് ബോയ്, ഗുഡ് ബോയ്, യമ്മി. യമ്മിയാണോ, യമ്മിയാണോ ബേബി, കഴിച്ചോ. ഉമ്മി അടുത്ത സ്നാക്ക് ഉണ്ടാക്കട്ടെ കേട്ടാ, എല്ലാം മനസ്സിലാവണ പോലെ. മിക്സിയില് സൗണ്ട്, മിക്സിയില് സൗണ്ട്. ബൈ അബു, ഉമ്മി ഫ്ലൈ കിട്ടുന്ന ബൈ, ടാറ്റാ. ചൂടി ചൂടിയ ചെയ്തേ, ചൂടി ചൂടി ചെയ്തേ. ഫുള്ള് ബിസിയാണ് ഇവിടെ കുക്കിങ്ങില്. ടാറ്റാ, പതുക്കെ പതുക്കെ വേദന എടുക്കണ്ടാവായി. ഓക്കെ, ഒരു കടി റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഒരു കടി, ഒരു കടി, ഇത് കെടിയല്ലേ. ആ
പഞ്ചസാര വെച്ച് പൂട്ടുണ്ടാക്കിയ കായ്പുള്ളി ഉണ്ടാക്കുമ്പോ എനിക്ക് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമന്റിലാണോ മെസ്സേജ് ആണോ അറിഞ്ഞുകൂടാ, ഞാൻ അത് ഒബ്സർവ് ചെയ്തു. കായ്പുള്ളി ഡേറ്റ്സ് ഇടാൻ പറഞ്ഞു, നല്ല ടേസ്റ്റ് ആയിരിക്കും. എവിടെയാ നമ്മള് ഡേറ്റ്സ്? നമ്മുടെ ഡേറ്റ്സ് അവിടെയാണോ? ടേബിളിലാണോ? എക്സ്ട്രാ ഉണ്ടോ ഇവിടെ? ഞാനൊരു മൊത്ത പൊട്ടിച്ച് വയ്ക്കാൻ ഞാന് ഇന്നൊരു രണ്ട് സെറ്റ് കായ്പോലെ ഉണ്ടാക്കാൻ വിചാരിച്ചു. സോ ഐ എം ടേക്കിംഗ് 5 eggs. അന്ന് ഒറ്റ സെറ്റ് ആയതുകൊണ്ട് 3 egg ആണ് നമ്മൾ എടുത്തത്. ഇന്ന് ഒരു 5 egg ഞാൻ എടുത്തിട്ടുണ്ട്. അത് കവറിലല്ലേ അത് വാങ്ങിച്ചിട്ടുണ്ടോ? കവർ ആയിരുന്നല്ലോ, അതാണോ? അല്ല, അത് മറ്റേ അച്ചാറും ഇനി ഇതില് ഞാൻ ഷുഗർ, ഏലക്ക, മിൽക്ക് പൗഡറിൽ കുറച്ച് ചൂടുവെള്ളം വെച്ച് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ടേസ്റ്റ് കിട്ടും, ടേസ്റ്റ് കുറച്ച് കൂടുതലായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് വേണമെങ്കിൽ മിൽക്കും ഒഴിക്കാം, നോ പ്രോബ്ലം. അപ്പൊ അതൊക്കെ ഇട്ടിട്ടൊന്ന് അടിച്ചിട്ട് കൊണ്ടുവരട്ടെ. ഏലക്ക ഇട്ടോളി, മറക്കണ്ട. അല്ലെങ്കിൽ അരിയാലോ ആദ്യത്തെ ഇത്. നമുക്ക് അടുത്ത സെറ്റാണ്, ബിക്കോസ് നമ്മൾ ടേബിൾ സെറ്റ് ആക്കുമ്പോൾ രണ്ട് സൈഡും വെക്കണമല്ലോ. അപ്പോ ആ ടൈമില് ഞാനവിടെ ചിക്കൻ ചൂടാറാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് സുമിയുടെ വെള്ളം കലക്കുന്നുണ്ട്. ബോൺലെസ് അല്ലാത്ത കൊണ്ട് ഈ പണിയാണ്. ഓക്കെ, ബോൺലെസ് മേടിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ബേബി, അതൊക്കെ തീരുന്നു. അപ്പൊ ബോൺലെസ് അല്ലാതെ ഇങ്ങനെ ടൈം വേസ്റ്റ് ആവും. പോലെ നമുക്ക് ഇതെല്ലാം പിച്ച് വെച്ചിട്ട് എന്തിലിടും നമ്മളിത്? സമൂസ. ഗൈസ്, അപ്പൊ കാര്യങ്ങളൊക്കെ വൺ ബൈ വൺ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ഗ്യാപ്പില് ഇതെടുത്തു, സ്റ്റൂൾ എടുത്തു. മുട്ട പോയി, അത് എഗ്ഗ് സ്ലിപ്പ് ആവുമല്ലോ കയ്യിൽ നിന്ന്.
സോപ്പ് പോലെയാ? സോപ്പാണല്ലോ സ്ലിപ്പ്. ആ കറക്റ്റ് ആണല്ല. ഞാൻ വിളിക്കുന്നത് നിലമൊക്കെ വൃത്തിയാക്കിയതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോണുണ്ട്. കായ്പോളൊക്കെ വന്നോണ്ടിരിക്കുക. കട്ട്ലറ്റ് ഒക്കെ റെഡിയാണ്. സോണ ആ ക്യാപ്പില് സോണയുടെ ഡെയിലി നമ്മൾ ഉണ്ടാക്കണ്ടാവല്ലോ. സോണ അപ്പൊ എന്ത് ഷേക്ക് സോൺ സ്പെഷ്യൽ ഷേക്ക് അടിച്ചു വെച്ചിട്ടുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ആക്ച്വലി എനിക്ക് കഴിക്കാൻ ഇഷ്ടമല്ല. സോണിന് ഇഷ്ടമാണ്. അതിനോട് ചവും ചവ ഉണ്ടാവൂല. ബട്ട് സ്റ്റിൽ ഇഷ്ടമാണ് എനിക്ക്. എല്ലാം സെറ്റാക്കാൻ ടൈമില്ല. അഞ്ചു ദിവസത്തിൽ 5 കിലോ പഞ്ചസാര തീർന്നു പോയിട്ടാ. പഞ്ചസാര പുട്ടുണ്ടാക്കണെന്ന് ചോദിച്ചു പേര് പിന്നത്തെ. പക്ഷെ വി പ്രിപ്പയർ ലോട്ട്സ് ഓഫ് ഡ്രിങ്ക്സ് ആൻഡ് ഓൾ റൈറ്റ്. നമുക്ക് നല്ല മധുരം വേണം. വി നോ ദാറ്റ്സ് നോട്ട് ഹെൽത്തി, ബട്ട് സ്റ്റിൽ നോമ്പ് പിടിച്ച പോയാൽ മധുരം ഇല്ലാതെ പറ്റൂല. നമ്മൾ രണ്ടുപേരും ടു അല്ലേ? അതാണ് ആ സോങ് പാടിയ ടു 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 ടു. എന്തൊരു കമ്പാരിച്ചത്. പാല് കുറച്ച് അധികം തന്നെ മേടിച്ചോ? ആവശ്യം വരും. കായ്പോലും അപ്പൊ നോക്കിക്കോ. അല്ലെങ്കിൽ നമുക്ക് സെന്റർ ഭാഗം വരെ ഞാൻ ചൂടിങ്ങനെ കയ്യിലെടുക്കും. അപകടങ്ങൾ പറ്റാറുണ്ട്. അത് വേറെ പ്രശ്നം. അവര് 1.5 മണിക്കൂറിൽ എത്തും പറഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് സമയമായി എത്തിട്ടില്ല. ഇതൊക്കെ കയ്യിൽ പറ്റാൻ മതി. നമ്മൾ പണിയിലിരിക്കുമ്പോ ആൾക്കാരൊക്കെ അവര് നമുക്ക് കറക്റ്റ് ട്രീറ്റ് ചെയ്യാൻ പറ്റൂല. പാവം അവർ പിന്നെ പോസ്റ്റ് അടിച്ചിരിക്കേണ്ടി വരും. അപ്പൊ അവർ വരണ മുമ്പെല്ലാം കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ഉപകാരം. അറിയോ സൈഗോനാറ വരണെന്നറിയോ? റോഷൻ വ്ളോഗ്സ് അറിയോ നിനക്ക്? ഒരു അനിയത്തി കുഞ്ഞ അനിയത്തി ആയിട്ട് ഒരാള് വ്ളോഗ് എടുക്കണില്ലേ? സൈഗോ കണ്ടിട്ടില്ല. സൈഗോന്റെ കാർട്ടൂൺസ് ഒക്കെ കാണുന്നോണ്ട് വ്ളോഗേഴ്സിനെ പറ്റി അത്ര അറിഞ്ഞോളൂ. ആ റോഷൻ വ്ളോഗ് നമ്മളെ ഹൗസ് വോമിങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു. അറിയാൻ പറ്റുള്ള നമ്മള് വെച്ചത് കൊടുത്ത് കുടിച്ചിരിക്കും. പക്ഷെ നമുക്ക് അറിയാൻ പറ്റും സാധനങ്ങൾ എത്ര തീരും. അത് നമ്മ മഞ്ഞപ്പൊടി ഇട്ട് കഴുകും. നല്ല നീറ്റോ. ചില ആൾക്കാർ ഉപ്പിട്ട് കഴുകാറുണ്ട്. വേപ്പില
മഷ്റൂമും ചിക്കൻ പീസും സാധനം കൂടിയിരുന്നത് എനിക്ക് ആ കായ് പോലും തുറന്നു നോക്കിയാ അതിന്റെ പറ്റിയ ടെൻഷൻ എനിക്ക് മൊത്തം ഓഫ് ആക്കിക്കോട്ട പക്ഷെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ ചമ്മന്തി വെച്ചിട്ടുള്ളത് എന്നൊരു ചമ്മന്തി ഉള്ളത് കഴിച്ചല്ലോ അമ്മ ഫേവറേറ്റ് ആണ് ചെറുപ്പത്തൊട്ടി അണ്ട 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 ഇഷ്ടമാണ് ഇവർ കൊറേ വെള്ളം കുടിക്കേ രാത്രി കൊറേ വെള്ളം കുടിക്കും അപ്പൊ ഞാൻ പറയൂ വെള്ളം കുടിക്കല്ലേ ഇങ്ങനെ അപ്പോഴും പറയൂ വാട്ടർ ഭയങ്കര ഹെൽത്തിയാണ് നമുക്ക് പറയാം അത് ഡേ ടൈം ആണ് നൈറ്റ് അങ്ങനെ വെള്ളം കുടിക്കാൻ പാടില്ല മാക്സിമം നമ്മൾ ഡേ ടൈം വേണം വെള്ളം കുടിക്കാൻ സൈഗോ ഫുഡ് കഴിക്കുമ്പോഴും അങ്ങനെ നിറച്ച് വെള്ളം കുടിക്കും എനിക്ക് ഫുഡ് കഴിക്കുമ്പോൾ നടുവില് വെള്ളം കുടിക്കാൻ ഇഷ്ടമല്ല ഫുഡ് കഴിച്ച് കഴിഞ്ഞു കിട്ടും ഫുഡിന്റെ ഫീല് പോകും നിറഞ്ഞ പോലെ സോണു പറയാറുണ്ട് എബ്രു ഉറങ്ങാറില്ലല്ല അപ്പൊ സോണു പറയുന്നത് തലയിൽ എടുത്ത് വെച്ചിട്ടുണ്ട് സോ ഞാൻ പറയൂ ഇവൻ ഉറങ്ങണേ ഇല്ലല്ലോ സൈബിനൊക്കെ ഞാൻ തിന്നിപ്പിക്കും ഓർക്കും തിന്നിപ്പിക്കും ഓർക്കും അതാണ് നീ പറയാറുണ്ടല്ലോ എന്റെ അടുത്ത് അത് തലയിൽ എടുത്ത് വെച്ചേക്കും അപ്പൊ നമ്മളെ എഗ് ബോണ്ട റെഡിയാണ് ഇനി ഞാൻ എന്തിനുള്ള റോളിനുള്ള മസാല ചെയ്യാം ഗൈസ് അപ്പൊ ഞാൻ അടുത്ത സ്നാക്സിലോട്ട് മൂവ് ആയി ദിസ് ഫോർ നിങ്ങൾക്ക് മസാല കാണുമ്പോൾ തന്നെ അറിയാം ഇത് റോളിനുള്ളതാണ് അപ്പോ ആ സമയത്ത് സോണു തരി കാഴ്ച തരി കാഴ്ച എന്റെ ഒരു കായ്പോലോ സക്സസ്ഫുള്ളി ഡൺ അടുത്ത കായ്പോലോ
കൈഫോള കൈപ്പോള അപ്പൊ ഇത് ഞാനിന്ന് ബീഫ് റോൾ വെക്കാന്ന് വിചാരിച്ചു. ബീഫ് വേവൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. കുറച്ചിട്ട് ആഡ് തോന്നുന്നത് അതാണ് ടങ് ട്വിസ്റ്റ് ആവണേ. ഇത് അതിനുള്ള മസാല ഒന്നൊക്കെ കട്ട്ലറ്റ് റെഡി, സമോസ റെഡി, എഗ് ബോണ്ട റെഡി, കായ്പോള റെഡി. ഓക്കെ, ഇനി ഞാനൊരു വെറൈറ്റി ഡിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മഷ്റൂം ഉണ്ട് ഫ്രിഡ്ജിൽ, മഷ്റൂം ആൻഡ് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു കോംബോ, ലൈക്ക് എ ചില്ലി ടൈപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്നാൽ പിന്നെ ചെയ്യാം. ആദ്യം സ്നാക്സ് ഒരു എഡോസ് ടൈം 4:20. ഓക്കെ, നോ പ്രോബ്ലം. ലാസ്റ്റ് കടിയാണ് കടികളൊക്കെ അത്യാവശ്യം തീരാറായി. എനിക്ക് ആ റോളിനുള്ള ബീഫ് സോന്ന് കട്ട് ചെയ്തോണ്ടിരിക്കട്ടെ. അപ്പൊ ഞാൻ ആ ഗ്യാപ്പില് ബീഫ് കറി വെക്കാന്ന് വിചാരിച്ചു. മസാല ഒക്കെ റെഡിയാണ്, ഒട്ടും ഒരു രക്ഷയില്ല. ഗൈസ് ഭയങ്കര ടയർഡ് ആവുന്നുണ്ട് ഇപ്പൊ. ഇതൊരു കുഴപ്പമില്ല, കുറച്ച് ഒരു അരമണിക്കൂറായി ഭയങ്കര ടയർഡ്. അപ്പോൾ എപ്പോൾ ഇടയ്ക്ക് എണീറ്റു അവനെ ഫീഡ് ചെയ്ത് ഉറക്കിയിട്ടുണ്ട്. ഇനി അവൻ എണീക്കുമ്പോൾ അവനെ ഫുഡ് കൊടുക്കണം. അപ്പോൾ അവൻ എണീക്കുന്ന മുമ്പ് ഇതൊക്കെ ഒന്ന് ഒതുക്കി സെറ്റ് ആക്കണം. ഗൈസ് അങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. സോ ഞാൻ റോൾ ബീഫ് റോൾ ഒക്കെ അടിയിലത്തെ സമൂസയിലൊക്കെ പിടിക്കില്ലേ? ഇല്ല, പക്ഷെ അന്നേരം ഡയറക്റ്റ് ഒട്ടടിക്കണമ്പോൾ അടിയിലത്തെ സമൂസയിലും കുറച്ച് പിടിക്കും കേറി. കള്ള സൂപ്പർ ആയിട്ടുണ്ട്. എന്ത് ചെയ്താലും കൊള്ളാൻ പോകുന്നുണ്ട് ഗൈസ്. അത്രക്ക് ടയർഡ് ആയിരിക്കും. ഞാൻ എന്നാ സമൂസയിൽ മൊത്തം ഉണ്ടായി കൂടി. അതൊരു ടിഷ്യൂ പറ്റില്ല, പോരാ. അങ്ങനെ ഒരു ഡബിൾ ആണെങ്കിലും ഇട്ട പിന്നെ ഉണ്ടാവും. ഓക്കെ, കൈപ്പോളൊക്കെ റെഡി. നമുക്ക് ബോണ്ടൊക്കെ പൊരിക്കാനുണ്ട്. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ റെഡി ആയിരുന്നു. എന്താടാ കുഴിച്ചിട്ടേക്കണ പോലിട്ട് എഗ് എടുത്താ മതി. ബാറ്ററി ലോയായി. അടിച്ച് ഇതാക്കി കിളക്കി വിട്ട് കൊറച്ച് ഉപ്പ് ഇടും അതിന്റെ അകത്ത്, കൊറച്ച് പെപ്പർ ഇടും. അത് കൊള്ളാം. പറഞ്ഞാലും പ്രശ്നമാണ്, പറഞ്ഞില്ലെങ്കിലും പ്രശ്നമാണ്. എനിക്ക് ആ ബീഫ് റോളൊക്കെ കണ്ടത് തിന്നാൻ തോന്നുന്നുണ്ട്. ആ നല്ല മുരിഞ്ഞത് എനിക്ക് വേണം. ആ ബ്രൗൺ കളറിന്റെ ഏത് പരുവാണത്? കട്ട്ലേറ്റ്
നമ്മളെ ബീഫ് കട്ട്ലറ്റ് രണ്ടു മൂന്ന് ദിവസമായിട്ട് മിസ് ചെയ്ത സാധനം. ഞാൻ മെയിനായിട്ട് നോമ്പറക്കാണ് കട്ട്ലറ്റ് ഇട്ടാണ് കട്ട്ലറ്റിലേക്ക്. പിന്നെന്തായാലും അത് ഉണ്ടാക്കണമല്ലോ, വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ നമ്മളെ കൊച്ചിന് എന്തെങ്കിലും കൊടുക്കാം. കൊച്ചി സ്റ്റൈൽ ഐറ്റംസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് അവര് നോക്കിട്ട് പറയണം. പിന്നെ അവര് കോഴിക്കോടല്ലേ, അവിടെ എന്തായാലും ഫുഡ് ഫേമസ്. അപ്പൊ ഇതൊക്കെ ഒന്നും തോന്നൂല അവർക്ക്. ശരിക്കും കോഴിക്കോടോ വയനാടും, ആ വയനാട് പറഞ്ഞ പോലെ അവന്റെ സ്ഥാപനമാണ് വയനാടുള്ള. ഗൈസ് അപ്പോ നമ്മൾ പറഞ്ഞ ഗെസ്റ്റ് എത്തിയിട്ടുണ്ട്. തുറന്ന് തുറന്ന് നോക്കട്ടെ, വിളിച്ചിട്ട് ഞാൻ കട്ടുകളെ എടുത്തില്ല. എവിടെ നോക്കട്ടെ, അല്ല പറഞ്ഞില്ലേ നിങ്ങളെ, നിങ്ങൾ അവിടുന്ന് ക്യാമറ കളയാൻ മുമ്പ് തിരിച്ച് ക്യാമറ ചോദിക്കാണ്. നിന്റെ അനിയത്തിന് ആദ്യമായിട്ടാണേ ബാ. ആ ഉസ്വാമിന് വന്നിട്ടുണ്ടായിരുന്നല്ലേ. ഓക്കെ ഓക്കെ, ഞാൻ അന്ന് തിരക്കിലാറിന് ശ്രദ്ധിച്ചില്ലേ ബാബാ. നീ വാ വാ എന്ന് പറയണല്ലാണ്ട് കേരളം ഇങ്ങോട്ടാര്. പിന്നെ അവരാദ്യം ഇങ്ങോട്ട് വരണ്ടേ, അവര് ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് എന്നെ പൊന്നു. ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് ഒരു ടൈം എടുക്കുന്നു. ഏ കഴിക്കാനൊന്നുമില്ല, നമുക്ക് അത് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാം. അല്ലേ പക്ഷെ ആ അത് അത്രേ ഉള്ളു. ഫുള്ള് ഓർഡർ ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങള് നിങ്ങളെ, അല്ലേ ഞങ്ങള് നിങ്ങളെ പറഞ്ഞാലും കംപ്ലീറ്റ് ഓർഡർ ചെയ്ത് വരുത്തിക്കാന്ന് വിചാരിച്ച്. പ്രതീക്ഷിച്ചു വന്നതാണ് ഞാൻ കരുമ്പിടേ. നിനക്കേ മര്യാദ ഇല്ല, നിന്റെ ഭാര്യക്കെ മര്യാദ ഉണ്ട്. വന്നപ്പോ ഒരു കവറിൽ എന്തൊക്കെ സാധനങ്ങളായിട്ടൊക്കെ വന്നിട്ടുണ്ട്, വിരുന്നിന് വന്നതുപോലെ വന്ന്. അന്ന് നീ ഹൗസ് വാർമിങ്ങിന് വന്നിട്ട് എങ്ങനെ വന്നെച്ച, എങ്ങനെ വന്നെച്ച, ഒരു ഒരു ഗ്ലാസ് 5 രൂപയുടെ ഒരു ഗ്ലാസ്സുമായിട്ട് വന്നേക്കള്. അത് പലതരം ഗ്ലാസ്, അത് അനിയനെങ്കിലും പറഞ്ഞു കൊടുത്തുകൂടെ. ഭാഗ്യത്തിന് പെണ്ണ് കിട്ടിയ നല്ലൊരു കുടുംബത്തിൽ നിന്നാണ്, അതുകൊണ്ട് കവറൊക്കെ ആയിട്ട് വന്നേക്കട. ആ മര്യാദക്ക് വന്നേക്കട. അത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാ, ആ അത് ഞാൻ പഠിപ്പിച്ചു കൊടുത്തതാണ്. ആ കേറി 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 പുറത്ത് നിർത്ത അപമാനിക്കാണ്. നീ അവിടെ നിന്നോ, ഞങ്ങള് അവരെ നോമ്പ് ഉറപ്പിച്ചൊക്കെ എന്തായാലും ഒരിക്കലേ നോമ്പൊക്കെ ഉള്ളു. പതുക്കെ വന്നാ മതി, നിർത്തിയില്ല. ഹലോ ബാബാ കേറി കേറി. ഇത് ക്യാമറകൾ കൊട്ടാരത്തിൽ ക്യാമറകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയാണ്, കൂട്ടിയിടിക്കുകയാണ്. ഇവിടെ ക്യാമറ, അവിടെ ക്യാമറ, അവിടെ ക്യാമറ, ഇവിടെ ക്യാമറ. അപ്പൊ ഇന്ന് ബഷീഖ് എന്നോട് പറഞ്ഞിട്ടുള്ള റോഷ അന്ന് ഒരുപാട് വിഭവങ്ങള് മറ്റേ നോമ്പിന് എപ്പ നോമ്പിന് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്നാ പറഞ്ഞിട്ടുള്ള. വയറ് കാലിയാക്കി വരാനാ പറഞ്ഞു. വയറ് ഓൾറെഡി കാലിയാണല്ലോ. അല്ല പറഞ്ഞേക്കുന്ന എന്താ പറഞ്ഞാൽ, റോഷ നന്നായിട്ട് ഫുഡ് കഴിപ്പിച്ചിട്ട് വിടുള്ളൂ എന്നാണ്. ഞാൻ എന്റെ ഭാര്യ വീട്ടിൽ പോലും അങ്ങനെ ഫുഡ് കഴിച്ചിട്ടില്ല. ഇനി ഇവിടുന്ന് നന്നായിട്ട് ഫുഡ് കഴിച്ചു. ഭാര്യ വീട്ടിൽ പോലും മര്യാദ ഫുഡ് കൊടുത്തിട്ടില്ലെന്ന് നിന്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ട് അതുകൊണ്ടിട്ട് ഞങ്ങളെങ്കിലും കൊടുക്കണമെന്നാണ് അവൻ പറഞ്ഞു വരുന്നത്. പിന്നെ ഫുഡിനൊന്നും നമ്മ ഇവിടെ ഒരു ക്ഷാമം ഇല്ല. ഇവിടുന്ന് നന്നായിട്ട് ഫുഡ് കഴിപ്പിച്ചിട്ടേ ഞങ്ങൾ വിടുള്ളൂ. അത് നിങ്ങക്ക് എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങക്ക് ഞങ്ങളുടെ ഈ വ്ളോഗ് കാണുമ്പോ മനസ്സിലാവും. നിങ്ങൾ ആ ഒരുക്കങ്ങൾ എന്തൊക്കെയാണ് അത് കാണിക്കാം. ഞാൻ കൊറേ നേരമായിട്ട് ബാബാ കേറി കേറി എന്ന് പറഞ്ഞിട്ടിരിക്കണല്ലോ. അവസാനം നിങ്ങളുടെ വ്ളോഗിൽ ആൾക്കാർ കണ്ടിട്ട് പറയും ബഷീഖനെ അവിടെ വന്ന കാര്യം നിർത്തി എന്ന് പറയും. ആ ആ ഞാൻ വന്നപ്പോലും വാവാന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. നിങ്ങൾ ക്യാമ നിങ്ങളുടെ ഈ ക്യാമറ ഓൺ ആക്കണതിന് മുമ്പ് മുതലേ ഞാൻ വാവാന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. കേറി കേറി എന്ന് പറഞ്ഞിട്ടിരിക്കുന്നു. ബഷീർക്ക റോഷനോട് ചെയ്തത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അപ്പൊ നമ്മളിതാ വരും. എങ്ങനെയുണ്ട് ഞങ്ങളുടെ ചെറിയ കൊട്ടാരം? എന്താ പറയല്ലേ, റോഷന്റെ ഭാര്യയായിട്ട് സംസാരിക്കാണ്ടിരിക്കാൻ പാടില്ല. സംസാരിക്കണ അവന്റെ വായ അടയാറില്ല. വീട്ടിന്റെ ഉള്ളിലേക്കാണ്ട് കേറിയപ്പോ തന്നെ ഇതൊക്കെ നമ്മക്ക് ഉള്ള ഗിഫ്റ്റ്. അതാണ് അതാണ് ഇതാണ് നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ആണ്. ഇത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിനുള്ള സാധനങ്ങളാണ്. ഇത് ഞാൻ പ്രതീക്ഷിച്ചു ഭയങ്കര അടിപൊളിയായിട്ട്.
BB 1988 ബ്യൂട്ടി ക്രീം. ബ്യൂട്ടി ക്രീം കണ്ടാ അതെ. എന്റെ ഭാര്യയുടെ ഒക്കെ ബ്യൂട്ടിയുടെ രഹസ്യം നോക്കി വെളുത്ത് തുടിച്ചിരിക്കണേ. നല്ല സെയിലാണല്ലേ. പിന്നെ വർഷമുള്ള വർഷം ഇന്നത്തെ ഒരൊറ്റ ദിവസത്തെ ആമസോണിലെ ഓർഡറാ. ഇന്നിപ്പോ ഞായറാഴ്ച കൊണ്ടിട്ട് സ്റ്റാഫ് ലീവ് കംപ്ലീറ്റ്. നീ വന്നപ്പോ പോലും ഓർഡറൊന്നും കിട്ടിയില്ല. ഇത് അതിന് മുമ്പുള്ളതാണ്. നീ വന്നപ്പോ പോലും എനിക്ക് ആമസോണിൽ മെസ്സേജ് ഒന്നും വന്നില്ല. എന്താന്ന് അറിയില്ല. മൂപ്പര മനസ്സ് അതിന് സമ്മതിക്കുന്നില്ല. കാരണം അത് അംഗീകരിച്ചു തരാൻ വേണ്ടിട്ട്. എന്തിന്? അല്ല ഞാൻ വന്നിട്ട് കൊറേ ഓർഡർ കിട്ടിയതുള്ളതിന്റെ. ആരും പശുക്കങ്ങളെ മുഖത്തുണ്ട്. പശുക്കന്റെ മുഖത്തുണ്ട്. നിന്റെ മുഖത്ത് ഞങ്ങൾ ഒരു ബിബി ക്രീം അങ്ങോട്ട് തന്നുവിടും. എന്നിട്ട് എടുത്തിട്ട് പാറാൻ പറയും ഞങ്ങള്. ഉറപ്പാണോ? ഉറപ്പ്. ഇത് സാധാരണ പോലെ കിഡ്നി അടിച്ചു പോണ ക്രീമോ അലർജി വന്ന ക്രീമോ കാര്യങ്ങളൊന്നും അല്ല. പക്ക ലീഗൽ ആയിട്ടുള്ള ഒരു ക്രീമാണ്. നൈസായിട്ട് പ്രൊമോഷൻ. ഉറപ്പ്. ഒരു പ്രശ്നം അധികം പക്ക പ്രൊഫഷണൽ ആയിട്ട് ചെയ്യണം. ലൈസൻസ് ക്രീമാണ്. അല്ലാണ്ട് മറ്റേ പഞ്ചായത്ത് ലൈസൻസ് അങ്ങനത്തെ ആ സ്ഥലമൊന്നും അല്ല. ഞങ്ങളൊക്കെ മുൻപാതിലൂടെ ഉണ്ടാ പൈസ വാങ്ങിക്കാറ്. പിൻബാതിലിന്റെ പരിപാടി ഒന്നുമില്ല. ഫുള്ള് ഗോൾഡ്. ഞാൻ പറഞ്ഞില്ലേ പശുക്കണ്ടില്ലേ ഫുള്ള് ഗോൾഡ്. അത് നിനക്ക് അല്ല, നിനക്ക് നോമ്പറക്കാൻ നിർത്ത്. പത്ത് രൂപ ഇറച്ചി അതിനകത്ത് ഇട്ട് തരാൻ വേണ്ടിയാണ് അതവിടെ ഞാൻ വെച്ചേക്കണേ കാലിയാക്കിട്ട്. നിങ്ങക്ക് കിച്ചണിലൊക്കെ ഒരു എൻട്രി നമ്മുടെ മകൻ തരുന്നു അല്ലേ. പക്ഷോ നമ്മുടെ കിച്ചണൊക്കെ കണ്ട് ഞെട്ടട്ടെ. ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ, നമുക്ക് സർപ്രൈസ് ഇഷ്ടം ആണോ? ആ അപ്പൊ കേറാണ്ടിരിക്കുന്ന നല്ലത്. അപ്പൊ അതായിരിക്കും നല്ലത്. ഞങ്ങളെ സെറ്റ് ചെയ്ത് നിങ്ങൾ വിളിക്കും. അത്രയും അല്ല, അത് മാറ്റും. ഒന്നെന്തായാലും ഇത് കഴിഞ്ഞാലും അടുക്കല്ലേ. ശരിയാണ്, അടുക്കിൽ കഴിഞ്ഞിടേ പോണ വഴിക്ക് ആമസോണിന്റെ പിക്കപ്പിന്റെ മാൻ വരും. അവരുടെ അടുത്ത് പകുതി വെച്ച് നിക്കാൻ പറയാ. ഇവര് വന്നത് തരൂ എന്ന് പറയാ. സത്യം പറഞ്ഞെല്ലാരും ഒരേ കളറാണ്. നിന്നെ ഞാൻ വെളുപ്പിക്കുന്നു. നിന്നെ വെളുപ്പിക്കുന്നു. ഒന്ന് എനിക്കൊരു ആശിക്കും. അതെ, ഞാൻ ഓൾറെഡി ഉറപ്പായിട്ട് രണ്ടു മിനിറ്റ് തരും. ഷുവർ ആയിട്ട് ഞാൻ ഓൾറെഡി വെളുത്തിട്ടായിരിക്കും. പിന്നെ അല്ലേ അത്ര കൂടി ദോശ. അത് വെറുതെ അപമാനം. ഗ്ലാമർ ഉണ്ട്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ഇവരൊക്കെ എങ്ങനെ സഹിക്കണ്? അതാണ് അതെ. ഇതിലെങ്ങനെ സഹിക്കും? ആ ഈ നൈവ് ആയുള്ള ഒന്നുമില്ല. അസ്സലാമലൈക്കും. നോമ്പുണ്ട എനിക്ക്? നോമ്പുണ്ട. എത്ര നോമ്പുണ്ട്? നിന്നെ പോലെ ഒന്നല്ല കേട്ടാ. എന്റെ മക്കൾ നോമ്പും നോമ്പും നമസ്കാരം ഒക്കെ ഉള്ള ടൈപ്പാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇരിക്കെ നിങ്ങൾക്ക് വേണ്ട സെറ്റപ്പുകളൊക്കെ നമ്മളിപ്പോ ചെയ്തുതരാം. വാ എല്ലാരും അങ്ങോട്ട് സോഫ്റ്റ് സൈറ്റിലേക്ക് ഇരുന്നു. ഞങ്ങൾ ടേബിളൊക്കെ ഫുള്ള് സെറ്റ് ചെയ്തിട്ട് നിങ്ങൾ വിളിക്കും. ഓക്കെ, എന്റെ ക്യാമറയുടെ മുമ്പിൽ റാഷി തോറ്റുപോയി. അവൻ ലാസ്റ്റ് കട്ട് ചെയ്യണ്ടോ? ഞാൻ കട്ട് ചെയ്യല്ല. വന്നപ്പോ ഈ കൈ ഇങ്ങനെ പിടിച്ച കൈ കട്ട് ചെയ്യാൻ സ്റ്റക്കായി പോയത്. സ്റ്റക്കായി ബഷീക്ക് പറഞ്ഞു റാഷിപ്പൊ ക്യാമറ കട്ട് ചെയ്തു. ബഷീക്ക് വന്ന ടൈം മുതൽ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അറിയോ, ഇപ്പോഴെനിക്ക് കാര്യം മനസ്സിലായത്, ഈ കൈ താവൂല. കാരണം ഈ പ്ലേവട്ട് ഇത്രയും ചാനലിലേക്ക് വീഡിയോ എടുത്തെടുത്ത് കൈ ഇങ്ങനെ ആയി അല്ലേ. അങ്ങനെ കൈ ഇങ്ങനെ ഇരിക്കണം. അത്ര അധികം വീഡിയോ അവന്റെ കൈ ഇങ്ങനെ ഇരിക്കണം. അത്ര ഒന്നുമില്ല. നിങ്ങളൊന്ന് സെറ്റ് ചെയ്യോ. നോമ്പൊറക്കാനായി ഇരിക്കൂ. ഇരിക്കൂ, സമാധാനത്തിരിക്കൂ. കുറച്ചുനേരം വായ ഒന്ന് അടക്കി വെക്കൂ. ആ ഒന്ന് പൂട്ടി വെക്കൂ അല്ലെ. റാഷി കുറച്ചുനേരം ക്യാമറ ഓഫ് ചെയ്ത് റെസ്റ്റ് എടുക്കൂ.
ഞാനവിടെ സെറ്റ് ചെയ്തു. മുടിക്ക് പെയിന്റ് അടിച്ചോണ്ടിരിക്കാണ് ഇങ്ങോട്ട് വന്നിരിക്കട്ടെ. ഇതില് ഞാൻ എന്തെങ്കിലും റാശിക്ക് എടുത്തിട്ട് തല മുത്തതാണ്. തല മുത്ത നിന്റെ അതുകൊണ്ട് അവൻ പയ്യനല്ലേ, അവൻ ചെറിയ ചെറുക്കൻ, അവൻ ചെറിയ പയ്യൻ പോന്നാ ചളിഞ്ഞ പോന്ന് നോക്കിയ പോന്നോ. വാതിൽ തുറക്കും എനിക്ക് എന്താണ് തോന്നി പറച്ചോനെ കോമ്പറ്റീഷൻ ആൾക്കാരായല്ലോ ഇപ്പൊ കുഴപ്പമില്ല. പറ ഇനി നമ്മുടെ ഐറ്റംസ് നോക്കിയിട്ട് പറ എന്താണ്. കണ്ടിട്ട് പോയി അന്നന്മാര് വരവര് അന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ബഷീക്ക് നമുക്ക് വേണ്ടിട്ട് നല്ല ഫുഡൊക്കെ സെറ്റ് ചെയ്യുന്നുള്ളത് നല്ല സ്നേഹമുള്ള അതാ മഷൂത്തുണ്ട് നമ്മുടെ അതുകൂടാതെ ശിനാജിന്റെ വൈഫും ഉണ്ട് സുമിയുണ്ട് ഈ മൂന്ന് പെണ്ണുങ്ങളുടെ കിച്ചണിൽ കിടന്നുള്ള അധ്വാനവും നിങ്ങൾ കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയുക. അല്ല ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇത് നേരത്തെ മുന്നേ നമ്മള് കേറുമ്പോ പറഞ്ഞത് പുറത്തുനിന്ന് ഓർഡർ ചെയ്തതാണോ? ഹലോ ഇവിടെ അതാ പറഞ്ഞ ഈ വ്ലോഗ് ഈ വ്ലോഗ് അത് ഫുള്ളായിട്ട് കണ്ടാ മതി അപ്പൊ മനസ്സിലാകും എവിടെ ഇട്ടിട്ടൊക്കെയാണെന്നുള്ളത്. ഇരിക്കി ഇനി നമുക്ക് കൈപുണ്യത്തിന്റെ കാര്യത്തില് നോമ്പ് തുറക്കുമ്പോ പറയാം. അയ്യോ അങ്ങനൊന്നുമില്ല, ഇവിടെ അങ്ങനെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല, നേരെ വന്ന് അറിയാതെ പോലും അങ്ങനെ പറയുന്നില്ല. അല്ല ഞാൻ വിചാരിച്ച അല്ല അറിയാണ്ട് പറയണതെന്ന് പറയണ്ടിരിക്കുന്നു. അതെ ടൈമായി ടൈമായി നമ്മൾ സംസാരിക്കാം. ബാബ ഇരിക്കും അപ്പൊ ഇരിക്കും അപ്പൊ അപ്പൊ ശിനാജപ്പ ആ മറിയം ഇത് വരുന്ന പെടുന്നു ടൈമായി നല്ല ബ്യൂട്ടി ഷോട്ടുകളൊക്കെ എടുക്കട്ടാ റാഷി, ഇതൊക്കെ ഞാൻ പഠിപ്പിച്ചല്ലോ. നല്ല അദ്ദേഹം ഇങ്ങനെ അടുത്തു കൂടെ ഇങ്ങനെ ഇങ്ങനെ പോട്ടെ ഇങ്ങനെ കളികള് ആ കപ്പലോടിയില്ലെങ്കിൽ കുഴപ്പമില്ല, വഞ്ചി ഓടാനുള്ള സ്പേസ് എങ്കിലും ഉണ്ടായാൽ മതിയാണ്. ഐസ്ക്രീം അതാണ് ഇവിടെ പലതും കാണാൻ ചെയ്തു വെറൈറ്റി എന്റെ പോലെ ഇവിടുന്ന് നിങ്ങക്ക് ഇവിടുന്ന് നിങ്ങക്ക് നോമ്പ് പറയുടെ ബഹളം ഒരു പറച്ചോടെ പാത്തയെങ്കിലും ഓതിയാ മതിയായിരുന്നു. ഇരിക്ക ഇരിക്ക ശരിയാ ഇരിക്കുന്നു ഇരിക്ക ഇരുന്നിട്ട് ഇരുന്ന ടൈമായി നോമ്പുറത്തോ നോമ്പുറന്നു സമയമായി സമയം നമ്മളിവിടെ സംസാരിച്ച സമയം പോണ് സുമി സോനു വാ സോനു വാ 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 ടൈം ആയി ടൈം ആയി സുമി വാ സുമി വെള്ളം കുടിച്ചോ ഉണ്ടാക്കിയ ആൾക്കാർ ഇരിക്കണം അപ്പോഴതിന്റെ ഒരു രസം ഞങ്ങൾ ഇരുന്നില്ലെങ്കിൽ കുഴപ്പമില്ല നോമ്പുറക്കാൻ പറ്റിയാ മതി
ഇരുന്നില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾ ഇരുന്ന് കഴിഞ്ഞു. ഇവരെ പോളിംഗ് കഴിഞ്ഞിട്ടൊക്കെ കാണല്ലേ, ഇത് നോക്കിട്ട് വേണം നിങ്ങൾക്ക് കഴിക്കാനൊന്നുമില്ലേ. അല്ല ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളങ്ങോട്ടൊരു വരവ് വന്നിട്ടുണ്ട്. മറിയും ഞങ്ങള് പ്രത്യേകം പറയാം, ഞങ്ങളങ്ങോട്ടൊരു വരവ് വന്നിട്ടുണ്ട്. വിളിച്ചിട്ടേ വരുള്ളൂ, അല്ലെങ്കിൽ ചിലപ്പോ നിങ്ങളൊന്നും തന്നില്ലെങ്കിൽ ഞങ്ങൾ വിളിച്ചിട്ടേ വരുള്ളൂ. അല്ല ഞങ്ങൾ വീട്ടിലുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, കല്യാണം കഴിഞ്ഞിട്ടേ ഇപ്പൊ അതിന്റെ തിരക്കിലൊക്കെ ആയിട്ട് ആ സൽക്കാരൊക്കെ ആയിട്ട് നമ്മൾ ഇടക്കിടക്ക് പോവും. അപ്പൊ നിങ്ങള് വിളിച്ചിട്ട് പറഞ്ഞിട്ടൊക്കെ വരണം. അല്ല അന്നാലും വിളിക്കില്ലെന്നാണ് പറയുന്നത്, നമ്മള് വിളിച്ചിട്ട് പറയണോന്ന്. എന്റെ പൊന്നു ഭയങ്കര കൈ അവിടെ നിന്ന് അനങ്ങണില്ല, ബാക്കി കാര്യങ്ങളൊക്കെ നടക്കണ്ട്. നമ്മളൊക്കെ എട്ട് ചാനല് ഹാൻഡിലുകളാണ് എനിക്ക് നിസാർ ബാബു. ഇതൊക്കെ എന്തെന്ന് ആരാ നമ്മളെ നിസാർ? നിസാർ ബാബുവിന്റെ ഓർമ്മ തന്നെ. നിസാറേ ഇതൊക്കെ കണ്ടോട്ടാ, അതുമാര് ഇവിടെ വന്നിട്ട് കുറ്റം പറഞ്ഞോണ്ടിരിക്കണേ. നിസാറേ ഇതൊക്കെ കാണണ്ടല്ലേ, ലൈവ് മീറ്റിംഗ് ആയിരിക്കും, ഡിസ്കഷൻ ആയിരിക്കും. പക്ഷെ ഓന്റെ ഒരു കൈ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവാ. നീ ക്യാമറയിൽ എടുത്ത് വെച്ചേക്കണെങ്കിൽ എന്തിനാ, ഞങ്ങളിത് 8 മണിയാകുമ്പോ പബ്ലിഷ് ചെയ്യും. ഇവിടെ നടന്ന എല്ലാം നിങ്ങൾ റിപ്പീറ്റ് ഒന്നും കൂടെ കാണിക്കും, അത്രേ ഉള്ളൂ. അല്ലേ നമ്മള് 8 മണിയാകുമ്പോ പബ്ലിഷ് ചെയ്യും, ഇവര് ഈ ക്യാമറയിൽ എടുത്തു വെച്ചിട്ട് അടുത്തായിട്ട് അടുത്ത കൊല്ലോ. എന്നാലും അടുത്ത കൊല്ലില്ല, രണ്ടു മാസം കഴിഞ്ഞു. ഓണത്തിന് താഴെ പബ്ലിഷ് അതാണ്. പക്ഷെ ഞങ്ങളിൽ ഒരു ടിസ്റ്റ് ഉണ്ട്, അത് നിങ്ങളെ ഇല്ല. അതെന്ത് മെമ്മറി കാർഡും അതെന്താന്ന് അറിയണെങ്കിൽ ഭയങ്കരമായിട്ട് ഷൂട്ട് ചെയ്തിരിക്കണത് എന്താണെന്ന് ടിസ്റ്റ്. അതിന്റെ ഉള്ളിൽ മെമ്മറി കാർഡ് ഇല്ല, അവനിങ്ങനെ സ്വകാര്യത പറയണ്ടത് റോഷന്റെ അടുത്ത്. ഒരു കാര്യം ചെയ്ത് ഇവരെ കൊണ്ട് മാക്സിമം സംസാരിപ്പിക്കാം. അത് ക്യാരി ഓൺ ക്യാരി ഓൺ. ഞങ്ങൾ കഴിച്ചതിനെ പിന്നെ മിണ്ടൂല. അല്ല സംസാരിക്കില്ല, എല്ലാവർക്കും ഓരോ സമൂസ കൊടുക്കും. പിന്നെ കഴിക്കട്ടോ, ഞമ്മള് പോലെ കണ്ടോ മതി. കഴിക്കുന്നില്ലയോ അതി പൊരിഞ്ഞ. നിങ്ങളിത് കാണണം, ഇതിന്റെ ബിഹൈൻഡ് സീനുകൾ കാണണം. അപ്പുറത്തെ കൈ കയ്യ്, അതായത് പൊരിഞ്ഞ പോളിങ്ങൾ. ഈ ക്യാമറിന്റെ ബാക്കിലത്തെ ബിഹൈൻഡ് കാണണമെങ്കിൽ ഇതിന് കാണണല്ലോ. അതെ അത് വേണം, അത് വേണം. എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം പറഞ്ഞു. വേറൊരു കാര്യം എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ എന്താ തോന്നേണ്ടത്, കാരണം ഒരുപാട് ഇതുണ്ടാവുമ്പോ ആർക്കായാലും ഒരു കൺഫ്യൂഷൻ വരുമല്ലോ. അല്ലേ എങ്ങനെ കൺഫ്യൂഷൻ ആയി കുഴപ്പമില്ല, എത്ര ടൈം എടുത്താലും കുഴപ്പമില്ല, തിന്നാ മതിയല്ലേ. ബാക്കി പൊതിഞ്ഞെടുക്കും, നിങ്ങൾ പേടിക്കണ്ട. പൊതിഞ്ഞൊരു കാരണം ഞങ്ങൾ കൊണ്ടുപോകില്ല, സമയമില്ല. ഇവിടെ നിന്ന് കഴിച്ചിട്ട് ബാക്കി ഗ്ലാസ് കൊണ്ടാണ് അന്ന് സ്വാമിനെ വന്നെ. എന്താണ് ഈ ആവശ്യം കോടികളുടെ? അല്ല ആ ഗ്ലാസ് ഒഴിവാക്കി, ആ ഗ്ലാസ് ഒഴിവാക്കി. അവസാന ഗ്ലാസ് വരെ ഉണ്ട് ഇവിടെ, ഇവിടെ ഉണ്ട് ആ ഗ്ലാസ്. ആ ഗ്ലാസിന് വിലപിടിപ്പുള്ളതാണ്, വല്ല ആക്രിക് ഷോപ്പിൽ കൊണ്ട് വിറ്റ് നോക്കി, ഭയങ്കര വിലയാണ് അതിന്. ഞങ്ങൾക്ക് അറിയട്ടാ അതിന് ചെറിയ ചോന്ത. ഇത് പൊളിച്ചിട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മസൂർത്ത നിങ്ങൾ ഒന്നും ഉണ്ടാക്കിയില്ലേ, സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എല്ലാത്തിലും ഉണ്ട്, എന്റെ കൈ എല്ലാത്തിലും ഉണ്ട്. എന്താണ് ചട്ടി എടുത്തു കൊടുത്ത്, ചട്ടി എടുത്തു കൊടുക്കുന്നത്.
വെള്ളം കുടിക്കും, വെള്ളം കുടി, റാഷ് കുടിച്ച്. ദാഹം, ദാഹം, ഭയങ്കര ദാഹം. റാഷ് എവിടെ കണ്ണടച്ച് കളിക്കും. റോഷ അപ്പോത്തിന് ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി സെറ്റപ്പ് ഒക്കെ കണ്ടിട്ട് മോളെ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് പോയാലോ ഇവിടുന്ന്. അല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞങ്ങളുടെ ഒരു മിനിമൽ ഫുഡ് കഴിക്കലാ അല്ലേ. പക്ഷേ നമ്മള് ശരിക്കൊന്നും ഉഷാറിലിരുന്നാ ഇരിക്കാനല്ലേ. ഇത് കുറച്ച് കഴിയുമ്പോ മെമ്മറി ഫുള്ളാവും. അപ്പൊ നമ്മളാ കവർ എടുത്ത് വരുന്നു, കൊണ്ടുപോകുന്നു, പോകുന്നു. ഇത് മെമ്മറി അങ്ങനെ ഫുള്ളാവൂല. അത് നിങ്ങൾ പുതിയ എടുത്ത പോണ അല്ലേ. വെറുതല്ല നോക്കി നിന്നിട്ട് നടക്കും. ഇതാരാ മോളാണോ റോഷന്റെ? അല്ല നീ കാര്യത്തിൽ ചോദിച്ചോളെ. സത്യം പറഞ്ഞ നിന്നെ കണ്ട തോന്നോ ചെറിയൊരു ചക്കരായിട്ട് തോന്നുന്നുള്ളൂ. റോഷന്റെ ഏജ് വെളിപ്പെടുത്തും. കൊറച്ചേരത്ത് മുമ്പ് എന്നാ പറഞ്ഞ റാഷി ആറര തല തലക്ക് പോകുന്ന അത് പറയരുത്. അല്ല ഞാൻ ശിരാജോട് ഇപ്പൊ പറഞ്ഞു സത്യം എന്നെ വിട്ടേക്ക്. ഇത്രയും സുന്ദരിയായിട്ടുള്ള എന്റെ വൈഫിന് കണ്ടിട്ട് നിങ്ങക്ക് തോന്നിയ ഒരു കുട്ടിയുടെ വഴി സുന്ദരിയായിട്ടുള്ള മോളെ വോൾട്ടേജ് കുറഞ്ഞു പോയില്ല റോഷന്റെ. ഞാൻ ആദ്യം നോക്കൂ. അത് മനസ്സിലായി. ഇനി നോക്കണ്ട, ഇനി നോക്കാണ്ട് കഴിക്കണ്ടായിരിക്കും നല്ലത്. അങ്ങനെ തന്നെ ഒരേ സൈഡിൽ നിന്ന് എടുത്തോളി. ആ റോളൊക്കെ ട്രൈ ചെയ്ത് നോക്ക്. അപ്പനടുത്ത് കൊടുത്ത് അത് കൊള്ള. നിങ്ങള് നിങ്ങക്ക് കൊള്ളാലാണ്. നീ വന്നവയ്ക്കൊക്കെ ടേസ്റ്റ് നോക്കിട്ടാണ് വന്നത്. ഈ വർഷത്തെ റമദാൻ മാസത്തിലെ അതായത് പറഞ്ഞ അവരിപ്പഴാ നെയ്യത്ത് മക്കള്. അതെ എല്ലാരും കാര്യം പറഞ്ഞിട്ട് ഇത് ഇത്ര നോമ്പ് പറയാണ് അത്തായങ്കിലല്ല. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് നെയ്യത്ത് മക്കള്. ഇത്രയും നല്ലൊരു ഈ കൊല്ലത്തെ ആദ്യത്തെ നോമ്പ്, ആദ്യത്തെ നല്ല ആദ്യത്തെ നോമ്പ് പറ. സത്യം പറഞ്ഞു ഈ കൊല്ലത്തെ ആദ്യത്തെ നോമ്പ് പറയാള്. അതായത് എന്താണോ നോമ്പ് പിടിച്ച് നോമ്പ്. ഒരു ദിവസം രണ്ടെണ്ണം വെച്ച് പിടിക്കുന്നുണ്ട്. അത് പറയരുത്. ഞാൻ നിങ്ങളെ ഫുഡിന് വേണ്ടി നല്ല കോംപ്ലിമെന്റ് തരാ ചെയ്യുന്നത്. ആ അപ്പൊ അതായത് ഒരു ബെസ്റ്റ് നോമ്പതറ ഈ കൊല്ലത്തെ ആദ്യത്തെ ബെസ്റ്റ് നോമ്പത. ബേബി ഹൗസ് ബേബി ഹൗസ് ബെസ്റ്റ് ബെസ്റ്റ് ബെസ്റ്റ്. അപ്പൊ ആ ബെസ്റ്റ് സത്യം പറഞ്ഞ നിങ്ങൾ എല്ലാരും ബി ബി ഹൗസിൽ വരണം, എക്സ്പീരിയൻസ് ചെയ്യണം. അത്രയും ടേസ്റ്റ് ആണ് ഫുഡ്. അപ്പൊ നിങ്ങൾക്ക് അല്ല പള്ളിയിലൊക്കെ ട്രൈ ചെയ്ത് മടുത്ത് ഓരോ സ്ഥലത്ത് പോയി ട്രൈ ചെയ്ത് മടുത്ത് ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് വരാം. നാളെ ഇവിടെ നോമ്പൊറക്ക ഓക്കെ. അപ്പൊ നിങ്ങൾ ഇനി എല്ലാരും ക്യാമറ ഓഫ് ചെയ്യാൻ വേണ്ടി സമാധാനത്തിൽ ഇരുന്ന് ഫുഡ് കഴിഞ്ഞ് അല്ലെങ്കിൽ മുമ്പ് ആയ നടക്കൂല. അതാ പ്രശ്നം. ക്യാമറ കണ്ടാൽ ക്യാമറ ഓഫാക്കി ആ കവർ കവർ കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇതേ പിന്നെ കുറച്ച് പാർസൽ എടുക്കുന്നത്.
കണ്ടെയ്നർ എടുത്ത് കൊടുക്കുക, എന്തെങ്കിലും ഒരു ബക്കറ്റ് എടുത്ത് കൊടുക്കുക, ബക്കറ്റ് ഉപ്പൊന്നും നോക്കിയില്ലാന്നുണ്ടെങ്കിൽ ഇത് ആവില്ലായിരുന്നു. സുഹാനത്ത് അത് നോക്കി മശൂർത്ത് അത് നോമ്പ് പിടിച്ചാ ഉപ്പ് നോക്കണേ. അയ്യോ ഒരു തോണിയിൽ നിക്ക് റാഷ്യ, സുഹാനത്ത് എക്സ്പേർട്ടാ, കണ്ടാലറിയാം. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പറയട്ടെ, ഞാൻ അതെന്താ സംഭവം അറിയോ? അത് അമ്മക്ക് എന്താ പറയണത്, അമ്മക്ക് പോലും അറിയണില്ല, അതാ പ്രശ്നം. അതല്ല, എന്തായാലും അനിയത്തിക്കും അറിയുന്ന സംഭവം മനസ്സിലായി, ഉമ്മാര് പറയാൻ എന്തൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും ഒന്നും ക്ലച്ച് പിടിക്കണില്ല. ഓക്കെ, അപ്പൊ എല്ലാരും സമാധാനത്തിന് കഴിക്കും. ഗൈസ്, അങ്ങനെ നോമ്പൊക്കെ തുറന്നിട്ട് എല്ലാരും കുറച്ച് റെസ്റ്റിലാണ്, അപ്പോ ക്യാമറ ഒക്കെ കൊണ്ടു പോയിട്ട് ഡിസ്റ്റർബ് ചെയ്യണ്ട എല്ലാരും. അപ്പൊ എല്ലാരും അവരുടേതായ വൈബിൽ ഇരിക്കട്ടെ. അപ്പൊ ഇന്നത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക്, ഇന്നൊരു കിടിലൻ ഇഫ്താർ ആയിരുന്നില്ലേ, അപ്പൊ എത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു? ഡ്രിങ്ക്സ്, സ്നാക്സ്, ഫ്രൂട്ട്സ് ഒന്നുമില്ല, നമ്മുടെ ടേബിളില് എത്ര ഐറ്റംസ് ഉണ്ടായിരുന്നു? എല്ലാം ടേബിളിലിരിക്കുന്ന എല്ലാ ഐറ്റംസ്, തിന്നാൻ പറ്റിയ എല്ലാ ഐറ്റംസ് നിങ്ങൾ കൗണ്ട് ചെയ്തിട്ട് പറയണം. സോ അതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. ഓൾ ദി ബെസ്റ്റ്. അപ്പോ നമുക്കിനി നാളെ കാണാം. ഓക്കെ, സ്റ്റേ ട്യൂൺ. ബൈ ബൈ.